ഹലോ, വെൽക്കം ബാക്ക് ടു മംഗ്ലീഷ് മാനയ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് മലയാളം റൈറ്ററായിട്ടുള്ള തോപ്പിൽ ഭാസിയുടെ മൂലധനം എന്ന ഡ്രാമയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനായിട്ടുള്ള ക്യാപിറ്റൽ എന്ന പ്ലേയുമായിട്ടാണ്. 1958 KPAC തിയേറ്റർ, അതായത് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബിലൂടെയാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജിംഗ് നടന്നത്. പിന്നീട് സാഹിത്യ അക്കാദമി മുൻകൈയെടുത്ത് KT രാമവർമ്മ ഇതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. 1969 ഇതിൻ്റെ ഫിലിം അഡാപ്ഷൻ പുറത്തിറങ്ങുന്നത്. ഈ ഫിലിമിലൂടെ തോപ്പിൽ ഭാസിക്ക് ബെസ്റ്റ് സ്ക്രിപ്റ്റിനുള്ള കേരള സ്റ്റേറ്റിൻ്റെ ഫിലിം അവാർഡ് ലഭിക്കുകയുണ്ടായി. ഈ ഡ്രാമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, 1957 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം അരങ്ങേറിയിട്ടുള്ള ആദ്യത്തെ നാടകം എന്നുള്ള ടൈറ്റിൽ സ്വന്തമാക്കിയിട്ടുള്ളത് മൂലധനമാണ്. ഇതിനെ ഒരു സോഷ്യൽ ഡ്രാമയായിട്ടും ഹിസ്റ്റോറിക്കൽ ഡ്രാമയായിട്ടും പൊളിറ്റിക്കൽ ഡ്രാമയായിട്ടും കണക്കാക്കാറുണ്ട്. ഇനി നമുക്ക് ഓതർ ഇൻഫർമേഷനിലേക്കാണ് പോകാനുള്ളത്. തോപ്പിൽ ഭാസിയാണ് ഈ ഡ്രാമ എഴുതിയിട്ടുള്ളത് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. സോമൻ എന്ന പെൺനെയിമിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു. ഈ ഡ്രാമയിലെ രവി എന്ന കഥാപാത്രത്തിലൂടെ ഭാസി അയാളുടെ തന്നെ റെപ്ലിക്കയാണ് ചിത്രീകരിക്കുന്നത്. അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ഉദാഹരണത്തിന്, രവി എന്ന കഥാപാത്രം ഒരു റൈറ്ററും അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ കൂടിയായിരുന്നു. ഒരു സമയത്ത് ഗവൺമെൻറ്റിനെതിരെ പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ പ്രതി ചേർക്കപ്പെട്ട രവിയുടെ തലക്ക് 5000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചപ്പോൾ അയാൾ അവിടെ നിന്നും ഒളിവിൽ പോകുന്നുണ്ട്. ആ ഒളിവ് കാല സമയത്താണ് അദ്ദേഹം പളുങ്ക് എന്ന ഒരു നോവൽ എഴുതുന്നത്. ഇനി ഭാസിയിലേക്ക് നോക്കുകയാണെങ്കിൽ, പളുങ്ക് എന്നത് ഭാസിയുടെ തന്നെ ഒരു വർക്കാണ്. അതുപോലെ തന്നെ 1948-52 കാലഘട്ടത്തിൽ ശൂരനാട് കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഭാസി ഒളിവിൽ പോകുന്നുണ്ട്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എന്നെ നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് ആക്കി, അതായത് യു മേഡ് മീ കമ്മ്യൂണിസ്റ്റ് എന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്ലേ അദ്ദേഹം എഴുതുന്നത്. അതുപോലെ തന്നെ ഭാസിയുടെ തലക്ക് 1000 രൂപയുടെ പാരിതോഷികവും ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നു. ഈ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഈ ഒരു ഡ്രാമയിലൂടെ തോപ്പിൽ ഭാസി ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈറ്റിലാണ്. ടൈറ്റിൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ, അതായത് മൂലധനം എന്നാണ്. മൂലധനം എന്ന് പറയുന്നത് രണ്ട് വേർഡിൻ്റെ മിക്സിംഗ് ആണ്, അതായത് ഒന്ന് മൂലം ആൻഡ് ധനം. മൂലം എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷൻ, ധനം എന്ന് പറയുമ്പോൾ വെൽത്ത്, അതായത് സമ്പാദ്യത്തിൻ്റെ അടിസ്ഥാനം. അതാണ് ഈ ഒരു വേർഡിൻ്റെ ഏറ്റവും ചുരുങ്ങിയ അർത്ഥം എന്ന് പറയുന്നത്. ഇനി പ്ലേയുടെ ടൈറ്റിൽ എന്താ സജസ്റ്റ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ, നമ്മളുടെ ഗവൺമെൻറ്റും നമ്മളുടെ ഭരണകൂടത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നാട്ടുഭരണങ്ങളിൽ നിന്നും ഒരു ഏകീകൃത ഭരണ സംവിധാനം വന്നു, രാജവാഴ്ചയിൽ നിന്നും ഒരു ജനാധിപത്യ വാഴ്ച വന്നു. അതുപോലെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഭരണത്തിലും ഭരണ നയങ്ങളിലും കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു മാറ്റങ്ങൾക്ക് പിന്നിൽ ഒരുപാട് നിക്ഷേപം അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിൻ്റെ ആവശ്യമുണ്ട്. ആ ക്യാപിറ്റൽ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, അതിലൊരുപാട് പേരുടെ രക്തസാക്ഷിത്വം ഉണ്ടാവും, അവരുടെ ത്യാഗം ഉണ്ടാവും, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ടാവും. ഈ ഡ്രാമയിൽ രവി തന്നെ പറയുന്ന ഡയലോഗുണ്ട്, ദ ബെസ്റ്റ് ക്യാപിറ്റൽ ഈസ് അവർ സാക്രിഫൈസ്, അതായത് നമ്മുടെ ത്യാഗമാണ് സ്വാതന്ത്ര്യത്തിനുള്ള ഏറ്റവും വലിയ മൂലധനമെന്ന് അതാണ് ഈ ഒരു ടൈറ്റിലുകൊണ്ട് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇതിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് ട്രാവൻകൂർ പ്രസിഡൻസിയിലെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ പ്രോക്സി റോളായിരുന്നു. രാമസ്വാമി അയ്യർ ആരാന്ന് നോക്കുകയാണെങ്കിൽ, മദ്രാസ് പ്രസിഡൻസിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ഒരു അംഗമായിരുന്നു CP രാമസ്വാമി അയ്യർ. 1936 ചിത്തിര തിരുനാൾ മഹാരാജാവ് ട്രാവൻകൂർ പ്രസിഡൻസിയുടെ ദിവാനായിട്ട് CP നിയമിക്കുന്നത്. പിന്നീട് ഇൻഡിപെൻഡൻസ് വരെ, അതായത് 1947 വരെ CP ട്രാവൻകൂറിൻ്റെ ദിവാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത് രാഷ്ട്രീയ പാർട്ടികളെയും അതുപോലെ ഗവൺമെൻറ്റിനെതിരെ തിരിയുന്ന സംഘടനകളെയും അടിച്ചമർത്തിക്കൊണ്ടായിരുന്നു. ട്രാവൻകൂർ പ്രസിഡൻസിയിലെ ജനങ്ങൾ ആരും തന്നെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കാത്ത ഒരു ദിവാൻ കൂടിയായിരുന്നു CP രാമസ്വാമി അയ്യർ. ഇൻഡിപെൻഡൻസിൻ്റെ സമയത്തുള്ള വിഭജന കാലത്ത് ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ സ്വതന്ത്രമായിട്ട് നിൽക്കാനായിരുന്നു CP രാമസ്വാമി അയ്യർ ആഗ്രഹിച്ചിരുന്നത്. ഇതിനെതിരെ കമ്മ്യൂണിസ്റ്റുകാർ വലിയ ശബ്ദമുയർത്തിയിരുന്നു. അവർ ദിവാനെതിരെ വലിയ പോരാട്ടങ്ങൾ അയച്ചുവിടുകയും വലിയ സംഘർഷാവസ്ഥ ട്രാവൻകൂർ പ്രസിഡൻസിയിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി CP ജനങ്ങൾ തിരിയാനുള്ള മറ്റൊരു കാരണം കൂടി പറയാം. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ട്രാവൻകൂർ പ്രസിഡൻസിയിൽ വലിയ ക്ഷാമം ഉടലെടുക്കുകയുണ്ടായി. ഈ ക്ഷാമം കാരണം ഒരുപാട് പേർ മരണമടയുകയും കർഷകരടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുകയും ചെയ്യുന്നു.
അവരുടെ പട്ടിണിക്കൊരു പരിഹാരം കാണാത്തതായിരുന്നു ദിവാനെതിരെ ഉണ്ടായിരുന്ന അവരുടെ വലിയ അതൃപ്തി. കർഷകരെല്ലാം കൂട്ടത്തോടെ കമ്മ്യൂണിസ്റ്റുകളായതോടെ വലിയ ശക്തിയിലുള്ള സംഘർഷം ട്രാവൻകൂറിൽ ഉടലെടുക്കുകയും സർ സി പി രാമസ്വാമി അയ്യർ ഇതിനെ ശക്തമായി അടിച്ചമർത്തുകയും ചെയ്യുന്നു. അവിടെ സൈന്യം വിന്യസിക്കുകയും വെടിവെപ്പും തടവിലാക്കലും അക്രമണമുറകളും അയച്ചുവിടുകയും ചെയ്യുന്നു. ഇനി സർ സി പി രാമസ്വാമി അയ്യറുടെ കാലത്ത് നടന്ന മറ്റൊരു അടിച്ചമർത്തൽ നയമായിരുന്നു ശൂരനാട് കലാപം. ഈ ഒരു ഡ്രാമയിലെ മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കൂടിയാണ് ഈ ഒരു ശൂരനാട് റിവോൾട്ട്. ശൂരനാട് റിവോൾട്ട് എന്താ നോക്കുകയാണെങ്കിൽ, ശൂരനാട് എന്ന ഗ്രാമത്തിലെ ജന്മികൾ കർഷകരെ കീയാളരായിട്ട് നിലനിർത്തി. ഇതിൻ്റെ അതൃപ്തി വളർന്നതോടെ കർഷകരും കമ്മ്യൂണിസ്റ്റുകാരും ചേർന്ന് ഇവർക്കെതിരെ പ്രതികരിച്ചു. അവിടെ വലിയ അക്രമണമുറകൾ പുറപ്പെട്ടു. ഇതറിഞ്ഞ ഗവൺമെൻറ് അവിടെ സൈന്യത്തെ കൊണ്ടുവരികയും വലിയ സംഘർഷാവസ്ഥ അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു. ഒരുപാട് പോലീസുകാർക്ക് അക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. ഇതോടെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കുകയും ശൂരനാട്ടിലേക്ക് കൂടുതൽ പോലീസിനെ അയക്കുകയും ചെയ്തു. ഇവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി പിടിച്ചു തള്ളുകയും അവരുടെ വീടുകൾ കണ്ടുകെട്ടുകയും ചെയ്തു. തോപ്പിൽ ഭാസി അടക്കം 24 നേതാക്കളെ പ്രതികളാക്കി പോലീസ് കേസെടുത്തു. തോപ്പിൽ ഭാസിയുടെ തലക്ക് 1000 രൂപയായിരുന്നു പാരിതോഷികം പ്രഖ്യാപിച്ചത്. ഇതോടെ ഭാസി അടക്കം എല്ലാവരും ഒളിവിൽ പോയി. പിന്നീട് അയാൾ സ്വമൻ എന്ന പെൻനെയിം ഉപയോഗിച്ചിട്ട് എഴുതാൻ തുടങ്ങി. ഈ സമയത്ത് ഒളിവിൽ പോയ പല നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും പലരെയും രക്തസാക്ഷികളാക്കുകയും ചെയ്തു. പിന്നീട് ഇൻഡിപെൻഡൻസിന് ശേഷം 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം അവർ ചെയ്ത ആദ്യത്തെ നയങ്ങളിലൊന്നായിരുന്നു ശൂരനാട് കേസിൽ ജയിലിലാക്കപ്പെട്ട എല്ലാ ആളുകളെയും മോചിപ്പിക്കുക എന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡ്രാമയുടെ സമ്മറിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ഒരു ചെറിയ ഔട്ട്ലൈൻ നോക്കുകയാണെങ്കിൽ, രണ്ട് സ്വതന്ത്ര സമര സേനാനികളായിട്ടുള്ള മമ്മൂട്ടിയും രവിയും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവർ നേരിട്ട ശാരീരികവും മാനസികവുമായിട്ടുള്ള ത്യാഗങ്ങളാണ് ഈ ഒരു ഡ്രാമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി സമ്മറിയിലെത്തുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഡ്രാമയുടെ കഥ ഇങ്ങനെയാണ്. രവിയും മമ്മൂട്ടിയും ഫ്രീഡം ഫൈറ്റേഴ്സാണ്. രവിയുടെ കുടുംബം നോക്കുകയാണെങ്കിൽ, രവിയുടെ ഭാര്യ ശാരദയാണ്. അയാൾക്ക് 2 മക്കളുണ്ട്, അപ്പുവും അമ്മിനിയും. രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്നു. ഇനി മമ്മൂട്ടിയിലേക്ക് നോക്കുകയാണെങ്കിൽ, മമ്മൂട്ടിയുടെ ഭാര്യയാണ് നബീസ. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 7 ദിവസമാണ് ആയിട്ടുള്ളൂ. ഡ്രാമയുടെ തുടക്കത്തിൽ തന്നെ ഗവൺമെൻറ്റിനെതിരെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ വീടുകളെല്ലാം സൈന്യം ആക്രമിക്കുന്നു. അതുമാത്രമല്ല, ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന രവിയെയും മമ്മൂട്ടിയെയും പോലീസ് പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നതും അവരറിയുന്നു. രവിയുടെ തലക്കാണെങ്കിൽ 5000 രൂപ പാരിതോഷികവും ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതറിഞ്ഞ രവിയും മമ്മൂട്ടിയും അവിടെ നിന്നും ഒളിവിൽ പോകുന്നു. രവി ആദ്യം പോകുന്നത് അയാളുടെ സുഹൃത്തായിട്ടുള്ള മധുവിൻ്റെ അടുത്തേക്കാണ്. മധു എന്ന ക്യാരക്ടർ ഗവൺമെൻറ്റിനോട് കൂറ് പുലർത്തിയിരുന്ന ആളായതുകൊണ്ട് തന്നെ വലിയ മാളികപ്പുറമാണെങ്കിലും അയാൾ രവിക്ക് ഒളിവിൽ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല. രവി പിന്നീട് പോകുന്നത് ചിന്നമ്മയുടെ വീട്ടിലേക്കാണ്. ചിന്നമ്മയുടെ വീട് നോക്കുകയാണെങ്കിൽ ഒരു ഉറുമ്പിന് പോലും കിടക്കാൻ സ്ഥലമില്ലാത്ത വളരെ ഇടുങ്ങിയ കൂരയായിരുന്നു ചിന്നമ്മയുടേത്. ചിന്നമ്മ അവളുടെ വീടിൻ്റെ അടുപ്പുകല്ല് ഊരി മാറ്റിയിട്ട് രവിക്ക് കിടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. രവിയുടെ ഭാര്യ ശാരദയും മക്കളും സൈന്യത്തിൻ്റെ ഭീഷണിക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. രവി ഒളിവിൽ പോയതിന് ശേഷം അവരെ സ്ഥിരമായി സൈന്യം നിരീക്ഷിക്കുന്നുണ്ട്. അവരുടെ വീട്ടിലെ സാധനങ്ങൾ കണ്ടുകെട്ടുന്നുണ്ട്. കുട്ടികളുടെ പുസ്തകവും രവിയുടെ ഫോട്ടോയും അടക്കം സൈന്യം നശിപ്പിക്കുന്നു. എന്നിട്ടും രവി നിൽക്കുന്ന സ്ഥലം അവർ വെളിപ്പെടുത്തുന്നില്ല. ഒരിക്കൽ ശാരദ രഹസ്യമായിട്ട് രവിയെ കാണാൻ ചെല്ലുമ്പോൾ രവി അവളോട് ഇനി കാണാൻ വരരുത് എന്ന് പറഞ്ഞ് വിലക്കുന്നു. ഈ സമയത്തായിരുന്നു മമ്മൂട്ടി അവൻ്റെ ഭാര്യയായിട്ടുള്ള നബീസയെ കാണാൻ പോയത്. നബീസയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, അവളുടെ വാപ്പയ്ക്ക് മമ്മൂട്ടിയുമായിട്ടുള്ള അവളുടെ വിവാഹത്തിൽ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. നബീസയുടെ വാർഷിക വഴങ്ങിയിട്ടായിരുന്നു അയാൾ അവളെ മമ്മൂട്ടിക്ക് വിവാഹം ചെയ്തു കൊടുത്തത്. ഒരിക്കൽ നബീസയെ കാണാൻ വന്ന സമയത്താണ് മമ്മൂട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതറിഞ്ഞ രവി തുടർന്ന് അങ്ങോട്ടും ചിന്നമ്മയുടെ വീട്ടിൽ നിൽക്കുക എന്നത് പറയുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള അയാൾ പട്ടണത്തിലേക്ക് ഒളിവ് താമസം മാറ്റാൻ തീരുമാനിക്കുന്നു. അയാൾ പോകുന്നതിന് മുമ്പ് മധുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലും. എന്നിട്ട് മധുവിൻ്റെ കയ്യിൽ ഒരു പുസ്തകത്താളുകൾ കൊടുക്കും. അത് ചിന്നമ്മയുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് അയാൾ എഴുതിയിരുന്ന നോവലായിരുന്നു. അതിൻ്റെ പേര് പളുങ്ക് എന്നാണ്. പോകുന്നതിന് മുമ്പ് സോമൻ എന്ന തൂലിക നാമത്തിൽ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ അയാൾ മധുവിനോട് അപേക്ഷിക്കുന്നു. മധു അത് അംഗീകരിക്കുകയും രവി പട്ടണത്തിലേക്ക് പോയതിന് ശേഷം മധു അത് തൻ്റെ സ്വന്തം പേരിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. ഇതൊന്നും അറിയാതെ പട്ടണത്തിലെത്തിയിട്ടുള്ള രവി
റിട്ടയർഡ് മജിസ്ട്രേറ്റ് ആയിട്ടുള്ള നാരായണൻ പിള്ളയുടെ വീട്ടിൽ അഭയം പ്രാപിക്കുന്നു. രവി അയാളുടെ വേഷവും പേരും മാറ്റി. അവിടെ അയാളൊരു ട്യൂഷൻ മാസ്റ്ററുടെ ജോലിയായിരുന്നു ചെയ്തിരുന്നത്. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞുപോയി. പളുങ്ക് എന്ന നോവലിന് വലിയ അവാർഡ് ലഭിച്ചു. റിട്ടയർഡ് മജിസ്ട്രേറ്റ് ആയിട്ടുള്ള നാരായണൻ പിള്ളയുടെ മകളായിട്ടുള്ള മാലതിക്ക് സോമൻ എന്ന ഈ ഒരു നോവൽ എഴുതിയിട്ടുള്ള എഴുത്തുകാരനോട് വലിയ ആരാധനയായിരുന്നു. രവി തൻ്റെ ആത്മനിയന്ത്രണം പാലിച്ച് അതെല്ലാവരിൽ നിന്നും മറച്ചുവെച്ചു. ഇനി ശാരദയിലേക്ക് നോക്കുകയാണെങ്കിൽ ശാരദയുടെ ജീവിതം വളരെ ദയനീയമായിരുന്നു. രവി പോയതിനു ശേഷം അവൾ ഒരുപാട് ചൂഷണത്തിനും ഭീഷണിക്കും ഇരയായിട്ടുണ്ട്. രവിയുടെ ഒളിവ് താമസം എവിടെയെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത സൈന്യം ഒടുവിൽ അവളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്നു. അച്ഛനും അമ്മയുമില്ലാതെ അപ്പുവും അമ്മിനിയും തെരുവിലേക്ക് ഇറങ്ങുന്നു. നബീസ അവരെ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ വാപ്പ അതിനെ തടയിടുന്നു. അങ്ങനെ നിവർത്തിയില്ലാതെ അവർ തെരുവിലൂടെ അലഞ്ഞുകൊണ്ട് നടക്കുന്നതിനിടയിൽ അവർ എത്തിപ്പെടുന്നത് രവി ഒളിവിൽ താമസിക്കുന്ന റിട്ടയർഡ് മജിസ്ട്രേറ്റിന്റെ വീട്ടിലായിരുന്നു. അവരുടെ ദയനീയ അവസ്ഥ കണ്ട് അമ്മിനിക്ക് മാലതി അവർ അവിടുത്തെ സെർവന്റിന്റെ ജോലി ഏൽപ്പിക്കുന്നു. തൻ്റെ മകളുടെ ഒട്ടിച്ചുണങ്ങിയ രൂപം കണ്ടിട്ട് രവിയുടെ ഉള്ളു പിടയുന്നുണ്ടെങ്കിലും അയാൾ ആത്മനിയന്ത്രണം പിടിച്ചു നിന്നു. അപ്പുവാണെങ്കിൽ അല്ലറ ചില്ലറ തെരുവ് കച്ചവടവുമായി മുന്നോട്ടു പോയി. ഈ സമയം മധു ജയിലിൽ പോയിട്ട് ശാരദയെ ജയിലിൽ നിന്ന് മോചിതയാക്കുന്നു. മധുവിന് ശാരദയോടൊരു അടുപ്പമുണ്ട്. വളരെ റൊമാൻറ്റിക്കായിട്ടായിരുന്നു അയാൾ ശാരദയോട് പെരുമാറിയിരുന്നത്. ശാരദക്കാണെങ്കിൽ ഇവനോട് വെറുപ്പായിരുന്നു. ഇവൻ്റെ ഔദാര്യത്തിലുള്ള ജാമ്യം അവൾക്ക് വേണ്ട എന്നായിരുന്നു അവളുടെ അപേക്ഷ. എന്നാൽ കുട്ടികളെ കുറിച്ചിട്ട് മധു അവൾക്ക് മുന്നറിയിപ്പ് നൽകിയപ്പോൾ അവൾ ജാമ്യത്തിനിറങ്ങി. എന്നാൽ വീട്ടിലെത്തിയപ്പോഴാണ് അവൾ അറിയുന്നത് തൻ്റെ മക്കൾ രണ്ടുപേരും തെരുവിലായി പോയിട്ടുണ്ടെന്നുള്ളത്. അവൾ നബീസയോട് അവളുടെ വേവലാതികൾ അറിയിച്ചു. എന്നിട്ട് തൻ്റെ മക്കളെ തിരഞ്ഞ് ഓടി അലഞ്ഞു. ആ സമയത്താണ് അവൾ അറിയുന്നത് തൻ്റെ മകൻ അപ്പുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ആക്ച്വലി ഈ അറസ്റ്റും മധുവിൻ്റെ ഒരു പണിയായിരുന്നു. മധു ശാരദയുടെ അടുത്തേക്ക് വന്നിട്ട് അപ്പുവിനെ ഇറക്കണമെങ്കിൽ അയാളുടെ വികാരത്തിന് അവൾക്ക് ഈപ്പെട്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവൾ ആദ്യമൊക്കെ എതിർത്തെങ്കിലും നിവർത്തിയില്ലാതെ അവനക്ക് സമ്മതം മൂളി. തൊട്ടടുത്ത് തന്നെ അപ്പുവിനെ അയാൾ മോചിതനാക്കി. എന്നിട്ട് ശാരദയെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് വന്നു. ശാരദ അവനോട് തനിക്കതിന് കഴിയില്ല എന്നും തന്നെ വെറുതെ വിടണമെന്നും അപേക്ഷിച്ചു. ഈ സമയത്താണ് അപ്പു അങ്ങോട്ട് കയറി വന്നത്. മധുവിനെയും ശാരദയെയും ഒരുമിച്ച് കണ്ട് അവന് വിഷമം തോന്നുകയും അവൻ വീട് വിട്ടിറങ്ങുകയും ചെയ്യുന്നു. ഇനി രവി താമസിക്കുന്ന വീട്ടിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ദിവസം ചെല്ലും തോറും മാലതിക്ക് ആ സോമൻ എന്ന റൈറ്ററോട് ആരാധന മൂത്തുകൊണ്ടിരുന്നു. ഒരിക്കൽ മധുവാണ് അത് എഴുതിയത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള മാലതി അതിൻ്റെ സെലിബ്രേഷന് വേണ്ടിയിട്ട് മധുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. മധു വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് രവിയും അവനും പരസ്പരം കണ്ടുമുട്ടുന്നത്. അവിടെ വെച്ചിട്ട് രവിയുടെ യഥാർത്ഥ മുഖം എല്ലാവർക്കും മുന്നിലും വെളിപ്പെടുന്നു. ദേഷ്യം പൂണ്ട നാരായണൻ പിള്ള പോലീസിനെ വിളിച്ചിട്ട് രവി ഇവിടെയുള്ള കാര്യം അറിയിക്കുന്നു. വൈകാതെ പോലീസ് എത്തി അവനെ പിടിച്ചുകൊണ്ട് പോവുകയും 5000 രൂപയുടെ പാരിതോഷികം പിള്ളയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ശാരദയാണെങ്കിൽ തൻ്റെ മക്കളെ തേടിയിട്ട് തെരുവിലങ്ങനെ അലഞ്ഞുകൊണ്ടിരുന്നു. ഒടുക്കം അമ്മിണി നാരായണൻ പിള്ളയുടെ വീട്ടിലുണ്ട് എന്നറിഞ്ഞ് അവള് അങ്ങോട്ടേക്ക് ഓടിപ്പോവുകയും മാലതിയോട് അവളെ കുറിച്ചിട്ട് തിരക്കുകയും ചെയ്യുന്നു. അവിടെ എത്തിയപ്പോഴാണ് അവൾ അറിയുന്നത് രവിയെ ഒറ്റിക്കൊടുത്തത് നാരായണൻ പിള്ളയാണെന്നുള്ളത്. അവൾ വലിയ ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു. ഇത് കണ്ട് മാലതിക്ക് വലിയ വിഷമം തോന്നുകയും അവൾ രവിയെ ജാമ്യത്തിലിറക്കാനുള്ള എല്ലാ സംവിധാനങ്ങൾക്കും നേതൃത്വം നൽകി. നീണ്ട നടപടിക്ക് ശേഷം രവിയെ ജാമ്യത്തിലിറക്കുന്നു. വീട്ടിൽ സന്തോഷത്തോടെ എത്തിയിട്ടുള്ള രവി കാണുന്നത് അപ്പു വീട്ടിലേക്ക് കയറാൻ മടിക്കുന്നതാണ്. കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അവൻ പറയുന്നത് അമ്മ ചീത്തയാണെന്നുള്ളത്. രവിക്ക് വലിയ വിഷമം തോന്നി. എന്നാൽ ഇതെല്ലാം മധുവിൻ്റെ പണിയാണെന്ന് നബീസയിലൂടെ അറിഞ്ഞ മമ്മൂട്ടി സത്യങ്ങളെല്ലാം രവിയോട് പറഞ്ഞു കൊടുക്കുന്നു. അവൻ ശാരദയെ സമാധാനിപ്പിച്ച് ആ കുടുംബം പിന്നീട് സന്തോഷത്തോടെ കഴിയുന്നു. ഇതാണ് ഈ ഒരു ഡ്രാമയുടെ ഏറ്റവും ചുരുങ്ങിയ സമ്മറി. ഇനി അനാലിസിസ് പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ഡ്രാമയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് സാധാരണക്കാർ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തകർ എന്തെല്ലാം അനുഭവിച്ചു എന്ന് തോപ്പിൽ ഭാസി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ 1940 കാലഘട്ടത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റായി എന്നതിൻ്റെ പേരിൽ ഒരാൾക്ക് എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു, അവർ നേരിട്ട ചൂഷണങ്ങൾ എന്തൊക്കെയാണ്, അവർ നേരിട്ട ത്യാഗങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം നമുക്ക് ഈ ഒരു ഡ്രാമയിൽ കാണാൻ പറ്റും. നമ്മൾ ടൈറ്റിലിൻ്റെ സമയത്ത് പറഞ്ഞ പോലെ ദ ബെസ്റ്റ് ക്യാപിറ്റൽ ഈസ് അവർ സാക്രിഫൈസ് എന്ന് പറയുന്നത് ഏറ്റവും ഉചിതമായ ഒരു തലക്കെട്ട് തന്നെയാണെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരുപാട് സാക്രിഫൈസാണ് ഈ ഒരു ഡ്രാമയിലെ ഓരോ ക്യാരക്ടേഴ്സും ചെയ്യുന്നത്. രവി തൻ്റെ നാടിന് വേണ്ടിയിട്ട് തൻ്റെ ഭാര്യയെയും കുട്ടികളെയും വേർപിരിഞ്ഞു നിൽക്കുന്നു.
മമ്മൂട്ടിയാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് 7 ദിവസം പോലും ആയിട്ടില്ല, അപ്പോഴേക്കും തൻ്റെ ഭാര്യയുമായിട്ട് പിരിഞ്ഞു നിൽക്കേണ്ടി വരുന്നു. ശാരദയിലേക്ക് നോക്കുകയാണെങ്കിൽ അവൾ ത്യാഗത്തിൻ്റെ നേർചിത്രമാണ്. കാരണം ആദ്യം അവൾക്ക് ഭർത്താവിനെ പിരിയേണ്ടി വരുന്നു, മക്കളെ പിരിയേണ്ടി വരുന്നു, പോലീസുകാരുടെ ആക്രമണത്തിന് ഇരയാകേണ്ടി വരുന്നു, മധുവിൻ്റെ ചൂഷണത്തിന് ഇരയാവേണ്ടി വരുന്നു, പോലീസിൻ്റെ ഭീഷണിക്കും ആക്രമണ മുറകൾക്കും ഇരയാവേണ്ടി വരുന്നു. അങ്ങനെ ഒരുപാട് തലങ്ങളിലൂടെ ത്യാഗം സഹിച്ച വ്യക്തിയായിരുന്നു ശാരദ. അപ്പോൾ ഓൾ ഓവർ നോക്കുകയാണെങ്കിൽ ഓരോ ഫൈറ്റേഴ്സും അവരുടെ കുടുംബവും വളരെയധികം ത്യാഗം സഹിച്ചിട്ടായിരുന്നു സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളത് എന്നാണ്. ഇനി ഒരു ഡ്രാമയിലെ മധു എന്ന ക്യാരക്ടറിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. അതുവരെ മലയാള സാഹിത്യത്തിൽ പ്രയോഗിക്കാത്തൊരു വില്ലൻ വേഷമായിരുന്നു മധുവിൻ്റേത്. അതായത് ഒരു കോൾഡ് ഹാർട്ട് വില്ലനായിരുന്നു മധു. നമുക്കറിയാം രവിക്ക് വേണ്ടിയിട്ട് അയാൾ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ശാരദയും കുട്ടിയെയും ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. ഇത്തരം സഹായങ്ങളൊക്കെ അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ശാരദയുമായിട്ടുള്ള ഫിസിക്കൽ റിലേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റേജിങ് നടന്ന സമയത്ത് മധുവിൻ്റെ വില്ലൻ വേഷവും പ്രസിദ്ധി ആർജിച്ചതായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഡ്രാമയെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. മംഗ്ലേഷ് മാനിയ.